നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കട്ടപ്പനയിൽ അസം സ്വദേശികളുടെ ഒന്നര വയസ്സുകാരനായ മകന് ദാരുണാന്ത്യം. ഇഷ്ടികക്കളത്തിൽ നിന്ന് ലോഡ് കയറ്റി മുന്നോട്ടെടുത്ത മിനി ടിപ്പർ ലോഡിക്കടിയിൽപ്പെട്ടാണ് ദുലാൽ ഖദീജ ദമ്പതികളുടെ മകൻ കൊല്ലപ്പെട്ടത്. ചെറുകുഴിയിലെ ഇഷ്ടിക നിർമ്മാണ യൂണിറ്റിലാണ് സംഭവം. കഴിഞ്ഞ ദിവസമാണ് നാടിനെ ഞെട്ടിച്ച ദാരുണ സംഭവം നടന്നത്. ചേറ്റുകുഴി എ സി കണ്ടത്തെ ഇഷ്ടികക്കളത്തിലെ തൊഴിലാളികളും ആസം സ്വദേശികളുമായ ദുലാലും ഭാര്യയും ഇഷ്ടികക്കളത്തിൽ സമീപത്തെ ലയത്തിൽ താമസിച്ചു വരികയായിരുന്നു. രാവിലെ 8 മണിയോടെ ഖദീജ ജോലിക്ക് പോയപ്പോൾ കുട്ടി ഉറങ്ങുകയായിരുന്നു. പിന്നീട് ഉണർന്ന കുട്ടി അമ്മയെ കാണാനായി റോഡിനപ്പുറത്തുള്ള ഇഷ്ടികക്കളത്തിലേക്ക് ഓടുന്നതിനിടെയാണ് ഇഷ്ടിക കയറ്റിപ്പോകുന്ന ലോറിയുടെ അടിയിൽപ്പെട്ടത്. ലോഡ് കയറ്റിയ ലോറി തിരിച്ചു മുന്നോട്ടെടുക്കുന്നതിനിടെ കുട്ടി അബദ്ധത്തിൽ വണ്ടിക്കടിയിൽപ്പെടുകയായിരുന്നു. സംഭവം ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ വണ്ടി ഓടിച്ചു പോവുകയും ചെയ്തു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഖദീജയും ബന്ധുവും ഓടിയെത്തിയപ്പോൾ കണ്ടത് പിൻഭാഗത്തെ ടയറുകൾ കുഞ്ഞിൻ്റെ ദേഹത്ത് കയറിയിറങ്ങി ഗുരുതരമായ പരിക്കേറ്റു കുട്ടിയെയായിരുന്നു. ഇവർ കുട്ടിയുമായി റോഡിലെത്തി മറ്റൊരു ലോറിയിൽ ചേറ്റുകുഴിയിലെ ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ ഇവിടെ ഡോക്ടറില്ലാത്തതിനാൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാമധ്യേ മരിച്ചു. ഇന്നലെ രാവിലെ 8:45 അപകടം. 5 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന ദുലാലും കുടുംബവും ഇഷ്ടികക്കളത്തിലെ മുറിയിലാണ് താമസം. ലോറി ഡ്രൈവർ ചേറ്റുകുഴിക്കാവിൽ മനോജിനെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. ലോറി പിന്നോട്ടെടുത്തപ്പോൾ കുട്ടിയെ കണ്ടില്ലെന്നാണ് ഡ്രൈവറുടെ വാദം. അപകടശേഷം നിർത്താതെ പോയ ലോറി പിന്നീട് വണ്ടൻമേട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മനോജിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. മറ്റൊരു ലോറിയിൽ ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വേണ്ട ചികിത്സ കിട്ടിയില്ലെന്ന ആരോപണവുമുണ്ട്. ഡോക്ടർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. അതേസമയം കേസ് അന്വേഷിക്കുന്ന വണ്ടൻമേട് പോലീസ് ലോറി ഡ്രൈവറുടെ പേരുവിവരങ്ങൾ ആദ്യം പുറത്തുവിടാതിരുന്നത് വിവാദത്തിന് കാരണമായി. ബുധനാഴ്ച രാവിലെ 9 മണിയോടെ ചേറ്റുകുഴി എലൈറ്റ് പടിയിലെ സ്വകാര്യ വ്യക്തിയുടെ കട്ടക്കളത്തിലായിരുന്നു അപകടം നടന്നത്. 5 വർഷം മുമ്പായിരുന്നു ദുലാൽ ഇഷ്ടികക്കളത്തിൽ ജോലിക്ക് വന്നത്. 4 മാസം മുമ്പ് നാട്ടിൽ പോയി വന്നപ്പോൾ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ടുവന്നതായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കുട്ടിയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.